ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഇസ് അഷ്ഹ. ഇന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയെ പറ്റി പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ബെസ്റ്റ് സ്ട്രാറ്റജിയാണിത്. ബിഗിനിങ്ങിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്. കൂടുതൽ ടെക്നിക്കൽ അനാലിസിസും മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്ന ഒരു ആള് ഫസ്റ്റ് മോർണിംഗിൽ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 9:30 ആകുമ്പോൾ മാർക്കറ്റിൽ ഏർലി ടൈമിൽ മാക്സിമം എൻട്രി ചെയ്യാതിരിക്കുക. അതായത് നല്ല മൂവ്മെന്റ് ഉള്ള ടൈം ആയിരിക്കും, നല്ല ഫ്ലക്ച്വേഷൻ ആയിരിക്കും. മാർക്കറ്റിൽ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം, മീൻസ് അതിൻ്റെ ഒരു ട്രെൻഡ് കൺഫേം ആയതിനു ശേഷം മാത്രം മാർക്കറ്റിൽ എൻട്രി ചെയ്യുക. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഏത് ട്രേഡേഴ്സ് ആണല്ലോ, പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് പിന്നെ കുഴപ്പമില്ല, അവർ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ. അല്ലാത്തവർ മാക്സിമം 9:15 to 9:30 വരെ മാക്സിമം മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക, ട്രെൻഡ് കൺഫേം ആക്കുക. ആഫ്റ്റർ 9:30 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഈ NSE ഇന്ത്യയുടെ ഈ വെബ്സൈറ്റിൽ വരിക. ദെൻ ഇതിനകത്ത് ടോപ്പ് ഗെയിനേഴ്സ് ആദ്യം മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക. മാർക്കറ്റ് പോസിറ്റീവ് ആണോ മാർക്കറ്റ് നെഗറ്റീവ് ആണോ നോക്കുക. അതായത് മാർക്കറ്റ് പിന്നെ അപ്പിലാണോ, അപ് ട്രെൻഡ് അപ്പിലാണോ അതോ ഡൗണിലാണോ എന്ന് നോക്കുക. മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സിൽ വരിക. ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ട് ഇതിനകത്തെ ടോപ്പ് 5 വലിയ വിലയില്ലാത്ത ഒരു 500 ബിലോ ഉള്ള അല്ലെങ്കിൽ 1000 ബിലോ ഉള്ള നല്ല കമ്പനികളിൽ നോക്കിയിട്ട് ആ കമ്പനിയിൽ ഏർലി ടൈമിൽ തന്നെ എൻട്രി ചെയ്ത് ഒരു സ്മോൾ പ്രോഫിറ്റ് വരുമ്പോൾ, സ്മോൾ പോയിന്റ് ചേഞ്ച് വരുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എങ്ങനെ ഒരു മാക്സിമം 10:00 തന്നെ അതിനകത്ത് നല്ലൊരു ചേഞ്ച് വരും. അതിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10:30, 11:00 തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെന്റ് നല്ലൊരു പ്രോഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് വരും. അപ്പൊ അതിൽ എങ്ങനെ എൻട്രി ചെയ്യണം, എങ്ങനെ അത് പ്രോഫിറ്റബിൾ ആയിട്ട് ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ഡേ ട്രേഡ് ചെയ്തതിൽ നമുക്ക് ഈ ഒരു 5 ബെസ്റ്റ് ട്രേഡേഴ്സില് നമുക്ക് 2 സ്റ്റോക്കിനെ പിക്ക് ചെയ്യാം. 100 ബിലോ ഉള്ളത് ബാങ്കിങ് സെക്ടറെ ഞാൻ സെലക്ട് ചെയ്യാറില്ല. ഞാൻ അദാനി പോർട്സും ഭാരതി എയർടെലും ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ചാർട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അദാനി പോർട്ട് ഷെയർ പ്രൈസ് ഓക്കെ, നമുക്ക് ജസ്റ്റ് അതിന്റെ ഗൂഗിളിൽ അതിന്റെ ചാർട്ട് നിരക്കാം, അത് അവിടെ കിടക്കട്ടെ. അതേപോലെ തന്നെ ഭാരതി എയർടെലിൽ നിന്ന് നമുക്ക് നോക്കാം. എയർടെൽ ഷെയർ പ്രൈസ് ഓക്കെ, രണ്ടിന്റെയും ചാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ എങ്ങനെ ഇതിനകത്ത് ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കണം, അതേപോലെ തന്നെ നമുക്കതിന്റെ ടാർജറ്റ് പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യാം. നിങ്ങൾ ജെറോദയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാർജറ്റ് ഓർഡറും എല്ലാം തന്നെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിന്റെ ജസ്റ്റ് ഭാരതി എയർടെല്ലിന്റെയും അദാനി പോർട്സിന്റെയും ചാർട്ട് ഒന്ന് ജസ്റ്റ് എടുക്കാം. അദാനി പോർട്സ് ഓക്കെ, എയർടെല്ലിന്റെ ഞാൻ സ്കിപ്പ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ചാർട്ട് സ്ക്രിപ്പ് ആഡ് ആവുന്നില്ല. ഓക്കെ, അത് വിടാം. നമുക്ക് ജസ്റ്റ് ഇത് ഗൂഗിളിന്റെ ചാർട്ട് വെച്ച് തന്നെ നോക്കാം. എങ്ങനെ ഈ ഒരു സ്റ്റോക്കിൽ, ഈ ഒരു ടോപ്പ് ഗെയിനേഴ്സിലുള്ള ഈ സ്റ്റോക്കിൽ എങ്ങനെ എൻട്രി ചെയ്യാൻ നോക്കാം. എൻട്രി ആൻഡ് എക്സിറ്റ് ആണ് എല്ലാവർക്കും ഉള്ള പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ച് എൻട്രി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഒരു 9:30 ശേഷം എൻട്രി ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ റിസ്കി ട്രേഡേഴ്സിന് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യാം, നല്ല ബുളിഷ് മൊമെന്റ് ആണെങ്കിൽ. അല്ലാത്തവർക്കാണെങ്കിൽ ലിമിറ്റ് പ്രൈസിൽ നല്ല നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ലിമിറ്റ് പ്രൈസിൽ വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം. ഓക്കെ, ഇപ്പം ഇറങ്ങേണ്ടത് എവിടെ, സ്റ്റോപ്പ് ലോസ് എവിടെ കൊടുക്കണം. 9:30 കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. 9:30 കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടുള്ള, അതായത് ഓപ്പൺ ചെയ്തത് 411.50 ഇവിടെ കാണുന്ന ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു പ്രൈസ് നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കാം. അതിന് താഴെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്ത് ബൈ പൊസിഷൻ എടുക്കാൻ പാടില്ല. സോ നമ്മൾ ആ ഒരു പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയിട്ടും, നമ്മൾ എൻട്രി ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യണമെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം 9:20 വരെ 25 വരെ ആവുന്ന അപ്പായിട്ട്
ഒരു ചെറിയൊരു ഡൗൺ സൈഡ് വന്നായിരുന്നു ഈ ഒരു കറക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഡിപ്പിൽ, ഡിപ്പിന്റെ ലോയിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ 1 or 3 minutes ചാർട്ട് ഇട്ടിട്ട് അതിനകത്ത് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തിട്ട് ടാർജറ്റ് വെക്കേണ്ടത് എങ്ങനെയെന്ന് കൂടെ പറഞ്ഞുതരാം. ഇപ്പം 400 ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതിനകത്ത് ഈ ബുള്ളിഷ് സ്റ്റോക്ക് ആണെങ്കിൽ അതിനകത്ത് എങ്ങനെ പോയാലും 1% ഈസി ആയിട്ട് വരും. അപ്പം വലിയ റിസ്ക് എടുക്കാതെ മീഡിയം രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ 400 ആണ് സ്റ്റോക്കിന്റെ പ്രൈസ്. അപ്പൊ അതിന്റെ 1% നമുക്ക് ടാർജറ്റ് പ്രൈസ് ആയിട്ട് വെക്കാം. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, സ്ട്രാറ്റജിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നിങ്ങളോട് അനലൈസ് ചെയ്യുക, എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ. ഓക്കെ, ഈ 400 ഷെയറിൻ്റെ 1% നമ്മൾ ടാർജറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുക. അതായത് 4 point, അതായത് നമ്മൾ 411-12 വാങ്ങി അല്ലെങ്കിൽ 413 വാങ്ങിയെങ്കിൽ 13-417 എന്നുള്ളത് നമ്മുടെ ടാർജറ്റ് ആയിട്ട് വെക്കുക. അതായത് അത് മോർണിംഗിൽ തന്നെ 413+4, 417 അത് മോർണിംഗിൽ തന്നെ നമുക്ക് അത് അച്ചീവ് ആയി. 1% ഈസി ആയിട്ട് ഈ ബുള്ളിഷ് സ്റ്റോക്കുകളുടെ ചേഞ്ച് എന്തായാലും വരും. ഇനിയിപ്പം അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 0.5%, അതായത് 400 0.5% നമുക്ക് ടാർജറ്റ് ആയിട്ട് വെക്കാം. അതായത് 2 point അത് ഈസി ആയിട്ട് എന്തായാലും കിട്ടും, ടാർജറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഈ ബുള്ളിഷ് സ്റ്റോക്കുകളിൽ 9:30 കഴിഞ്ഞുള്ള, അതായത് 9:30 ട്രെൻഡ് കൺഫേം ആക്കുക, ദെൻ ആ ഒരു 9:30 പ്രൈസിൽ മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യണമെങ്കിൽ അങ്ങനെ എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യണമെങ്കിൽ ലിമിറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യാം. ബ്രാക്കറ്റ് ഓർഡർ ഉപയോഗിക്കുന്നവർക്ക് ഡെപ്ത് നോക്കിയിട്ട് സീറോയിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് അല്ലാതെയും ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഓപ്പൺ പ്രൈസ് തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, കാരണം ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡേ ലോ എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസ് തന്നെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ചോദിക്കുന്നത് ചാർട്ട് ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ചാർട്ട് ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാമായിരുന്നു. ഓക്കെ, ചാർട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ, സോറി, ജസ്റ്റ് ചാർട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോറി, ഭാരതി എയർടെല്ലിൻ്റെ, ഓക്കെ, ഭാരതി എയർടെല്ലിൻ്റെ അദാനി പോർട്സ് ഓക്കെയാണ്, ട്രെൻഡ് ഓക്കെയാണ്. സി, ഭാരതി എയർടെൽ ആണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡേ ലോ വന്നിട്ടാണ് അത് പോയിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഡേ ലോ വരുന്നൊരു സ്റ്റോക്ക് ഈ എഗെയിൻ ഓപ്പൺ പ്രൈസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ഓപ്പൺ ചെയ്യുന്ന പ്രൈസിനേക്കാളിലും രാവിലെ ഓപ്പൺ ചെയ്ത് 5:25 അത് ഈ 9:30 ശേഷം ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് വരുവാണെങ്കിൽ ഒരിക്കലും ആ സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുക, അതായത് ആ ഓപ്പൺ പ്രൈസിന് മുകളിൽ ബൈ ചെയ്തിട്ട് ഡേ ലോ പ്രൈസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ടും കൊടുക്കുക. ഓക്കെ, ഇനി ഭാരതി എയർടെല്ലിൻ്റെ ലാസ്റ്റ് ഡേ, അതായത് 5th ചാർട്ടാണ്, 3-minute ചാർട്ട് തന്നെ നമുക്ക് നോക്കാം. 5th ലാസ്റ്റ് January 5 സി, ഇവിടെ ലോ വന്നു, ഇവിടെ ഏറ്റവും ലോ ഇതാണ്. ഇവിടുന്ന 9:30 ശേഷം ഈ ഓപ്പൺ പ്രൈസ് ഇവിടാണ്, ഓപ്പൺ ബ്രേക്ക് ചെയ്തു, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻട്രി ചെയ്യാം. ഇവിടെ നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ 9:30 ഇത് കൺഫേം ആയി, ട്രെൻഡ് കൺഫേം ആയി. സോ ഇവിടെ ഒരു ബൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു ഇതിൻ്റെ ഡേ ലോ സ്റ്റോപ്പ് ലോസ് ആയിട്ടും കൊടുത്തിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഡേ ഓപ്പണിൻ്റെ ഈ ക്യാൻഡലിൻ്റെ ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൈസ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ഡേ ലോ ചെക്ക് ചെയ്യേണ്ട, ടെയില് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്ന വലിയ ഡിഫറൻസ് ഉണ്ട്, അത് കൊടുക്കണ്ട. ഈ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നിങ്ങൾ ലീവ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ 1%ൻ്റെ കാര്യം പറഞ്ഞ പോലെ 5 point ടാർജറ്റ് വെച്ച് നിങ്ങൾക്ക് കൊടുക്കാം, അല്ല റിസ്ക് അത്രയും എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 0.25% ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ടാർജറ്റ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുക, പ്രോഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 80-90% നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും. വർക്കൗട്ട് ആവുന്നൊരു സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഇപ്പോൾ ഈ രണ്ട് സ്റ്റോക്കും ആ ഒരു ടോപ്പ് ഗെയിനേഴ്സിലുള്ള നല്ല മൊമെൻറ്റും, നല്ല ഒരു മൂവ്മെൻ്റ് ഉള്ള, നല്ലൊരു റിട്ടേൺ, അതായത് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ടുള്ളവർക്ക്, ചെയ്യുന്നവർക്ക് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും, അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതാണ് ഒരു സ്ട്രാറ്റജി, സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ നല്ലൊരു സ്ട്രാറ്റജി ഷെയർ ചെയ്യണമെന്ന്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് എൻ്റെ മൊബൈൽ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്
നിങ്ങളുടെ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിലും അഡ്വൈസ് ആണെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നിങ്ങൾക്ക് ലഭ്യമാണ്. എക്സ്റ്റേണൽ ക്ലയൻസ് നമ്മൾ അത്ര എൻകറേജ് ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രേഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൊബൈൽ നമ്പർ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. ബൈ.